ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ഇന്നത്തെ നമ്മുടെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. നിങ്ങൾ ബാംഗ്ലൂർ വഴിയാണ് വരുന്നതെങ്കിൽ ഈ വഴിയാണ് വരിക. അപ്പം ഘാട്ട് റോഡ് ലേക്ക് വ്യൂവിൻ്റെ അവിടെ നിർത്തിയിട്ട് അവിടെ കുറേ ചായക്കടകളുണ്ട്. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് മഞ്ഞളർ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ചുരം കയറി തുടങ്ങാവുന്നതാണ്. നാല് ദിവസത്തെ സ്റ്റേക്ക് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി പാച്ച് എന്ന പേരുള്ള ഒരു എയർ ബി എൻ ബി ആണ്. ടൗണിനോട് അത്യാവശ്യം അടുത്താണെങ്കിൽ കൂടി അത്യാവശ്യം സെക്ലൂഡഡ് ആയ ഒരു സ്ഥലം കൂടിയാണിത്. കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേജ്. ഇതിന്റെ മുന്നിൽ തന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ ചെറിയൊരു സ്ട്രോബെറി പാച്ച് ഉണ്ട്. ചെന്ന വഴിക്ക് തന്നെ നമ്മൾ ഈവനിങ് ആയതുകൊണ്ട് നല്ല വിശന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നേരെ ഉറങ്ങാനുള്ള പ്ലാനാണ്. രാവിലെ തന്നെ നമ്മളെ വിളിച്ചുണർത്താൻ ഒരാൾ വന്നു, കൂടെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും വന്നു. അത് ഈ വ്യൂ ആസ്വദിച്ച് നമ്മൾ രണ്ടുപേരും ഇരുന്ന് കഴിച്ചു. എപ്പോഴും എയർ ബി എൻ ബി ബുക്ക് ചെയ്യുമ്പം ഞാനും അഖിലും ഡോഗ്സിലെ എയർ ബി എൻ ബി പ്രിഫർ ചെയ്യാറുണ്ട്. കാരണം അവരവിടെ ഉണ്ടെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. ഇവിടെ ഈ വിൻഡോയിൽ ഈ കോട ഇറങ്ങുന്നത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. പ്രോപ്പർട്ടിയുടെ സൈഡിൽ അവരൊരു ചെറിയ സ്റ്റോൺ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് മുന്നിലുള്ള മലനിരകളുടെ വ്യൂ കാണാനും നല്ല രസമാണ്. വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഭയങ്കര സ്ലോ ആണ് വീഡിയോ ഇടാനെന്ന്. ഇതിൻ്റെ ഒരു റീസണാണ് ഞാനിപ്പോൾ കാണിച്ചത്. എനിക്ക് എല്ലാ കാര്യങ്ങളും എഴുതി മിനിമം പോയിന്റ്സ് ഒരു സ്ക്രിപ്റ്റ് പോലെ നമ്മൾ വീഡിയോ ചെയ്തില്ലെങ്കിലും മിസ്സായി പോകാൻ പാടില്ലാത്ത പോയിന്റ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഷോനെ പറ്റി പറയുമ്പോൾ. അപ്പം അതെല്ലാം എഴുതി പ്രിപ്പയർ ഒക്കെ ചെയ്താലേ എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് അതിൻ്റെതായ സമയം വേണം. അപ്പം എല്ലായ്പ്പോഴും അതിനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് വീഡിയോസ് കുറച്ച് സ്ലോ ആയിട്ട് തന്നെ ഇടുന്നത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു വെച്ചാൽ ഈ ഒരു പേസിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മാസം ഒരു രണ്ട് വീഡിയോ ഇടുന്ന രീതിയിലുള്ള ഒരു പേസിൽ മുന്നോട്ട് പോകാന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി ബിരിജാം ലേക്കിൽ പോകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പൂമ്പാറയിൽ പോവാം, വെറുതെ ഒരു ഡ്രൈവും ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഡ്രൈവിൻ്റെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്ന എക്യുപ്മെൻ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ആമസോണിൻ്റെ ലിങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആമസോൺ സ്റ്റോർ ഫ്രണ്ട് പോയാൽ വഴിയിലൊരു മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ചേട്ടനത് വളരെ വിദഗ്ധമായി ആ മരത്തിനെയൊക്കെ ഒടിച്ച് കളഞ്ഞു. അതിനുശേഷം നമ്മൾ യാത്ര തുടരുകയാണ്. വഴിയിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പക്ഷേ എല്ലായിടത്തും കോട ഇറങ്ങിയിരിക്കുന്ന കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. Thank you.
നമ്മളിപ്പോൾ ഉള്ളത് കഫെ പാസീവ് ഫ്ലോറയിലാണ്. കൊടൈക്കനാലിന് കുറച്ച് വിട്ടിട്ടുള്ളൊരു കഫേയാണിത്. നിങ്ങൾക്ക് ഞാൻ ലൊക്കേഷൻ എവിടെയാണ് അടിയിൽ എഴുതാം കേട്ടോ. നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്, വെരി ഗുഡ് ബ്യൂട്ടി. മലയാളീസ് തന്നെ നടത്തുന്ന ഒരു കഫേയാണ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് 10 degrees എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫേമസ് ആയ കൊടൈക്കനാലൊരു കഫേയിലാണ്. ഫുഡ് നല്ലതായിരുന്നു. അവിടുന്ന് നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് നമ്മൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ ചുറ്റും വെറുതെ നടന്നു. അവിടെ കുറേ കടകളുണ്ട്, കുറേ ടെഡി ബിയേഴ്സ്, കമ്മലുകൾ, എല്ലാവിധ സാധനങ്ങളും ഫേമസ് ആയ ചോക്ലേറ്റ്, സൈക്ലിങ്ങിന് ഒരുപാട് പേര്. നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് സൈക്കിൾ ചെയ്യാൻ തോന്നിയില്ല. പക്ഷേ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഈ ലേക്കിൻ്റെ ചുറ്റും നടക്കുകയാണെങ്കിൽ നമുക്കുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്ന് ദേവൻ നമ്മളെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ കൂടെ കുറച്ച് നേരം ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ റാപ്പ് ചെയ്തു. പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഭംഗി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി പോകാൻ തോന്നുന്നില്ല. പക്ഷേ ഇന്ന് നമ്മളുടെ ഇവിടുത്തെ അവസാനത്തെ ദിവസമാണ്. രാവിലെ പതിവ് പോലെ ആണ് നമ്മളെ എഴുന്നേപ്പിക്കാൻ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയായി ഇന്ന് കുറച്ചധികം സ്ഥലങ്ങൾ കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പോകുന്നത് പില്ലർ റോക്സിലേക്കാണ്. അവിടെ എത്തിയപ്പം നല്ല കോട പില്ലർ റോക്കൊന്നും കണ്ടില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുത്തെ വ്യൂ പോയിന്റിൽ ചെറിയൊരു വാട്ടർഫോള് പോലെയുണ്ട്, അത് കണ്ടു. കുറേ പൂക്കളൊക്കെ മേടിച്ചു. എന്നിട്ട് ഈ കടകളുടെയൊക്കെ ഇടയിൽ കൂടെ പില്ലർ റോക്കിൻ്റെ സൈഡിലൊരു വഴിയുണ്ട്. അവിടെ പോയാൽ നിറയെ അട്ടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോവാം. ഈ അക്കയെ കണ്ടപ്പോൾ ആളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചു. ആളുടെ കൂടെ ഒരു വീഡിയോ എടുത്തു. നല്ല ചൂട് ചായ, ബജി ഒക്കെ തണുപ്പത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഈ ഞാൻ പറഞ്ഞ വഴിയിൽ കൂടെ നമ്മൾ കുറച്ച് ദൂരം നടന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് തന്നെ 2 അട്ട കടിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തിരിച്ചു പോന്നു. അപ്പം നമുക്ക് തോന്നി എന്തായാലും ഇത്രയും ദൂരം എത്തിയില്ലേ, ഇനി വത്തക്കനാലിൽ പോവാന്ന്. വത്തക്കനാലിൽ പോകുന്ന വഴിക്ക് ലിറിൽ വെള്ളച്ചാട്ടം കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ വത്തക്കനാലിലുള്ള വെള്ളച്ചാട്ടത്തിലേക്കും പോയി. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വഴുക്കലുണ്ട് അവിടെ ഇറങ്ങാൻ നേരം. പക്ഷേ ക്രൗഡ് വളരെ കുറവാണ്, കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള വലിയ വെള്ളച്ചാട്ടമായിരുന്നു. അവിടെ നിന്ന് പകല് പറഞ്ഞു നമുക്ക് ഡോൾഫിൻ ഹൗസ് പോവാന്ന്.
പക്ഷെ നമ്മൾ ഡോൾഫിൻ ഹൗസ് പോകാൻ നിന്ന് ഒരുപാട് ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് ഡോൾഫിൻ ഹൗസ് പോകുന്ന വഴിക്ക് ഒരു കോടൈ ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെയാണ്, നല്ല ഭംഗിയുള്ള, നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണിത്. അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം ഓക്കെ ആയിരുന്നു, ചൂടോടെ അപ്പം തന്നെ ഉണ്ടാക്കി സെർവ് ചെയ്തതായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ, പക്ഷേ വ്യൂവും ആ ഒരു ആംബിയൻസും നല്ല രസമുണ്ടായിരുന്നു. ഡോൾഫിൻ ഹൗസിലേക്ക് പോകാനാണെങ്കിൽ കുറച്ച് മുന്നേ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോവുകയും ബെറ്റർ. അവിടെ പാർക്കിംഗ് കുറച്ച് ടൈറ്റാണ്. അതിനുശേഷം നമ്മൾ അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് പോയി കണ്ടു. അതാ പോകുന്ന വഴിക്കായതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പോകാൻ നോക്കാം. വേസ്റ്റിലാണോ കഴിക്കുന്നത്? വേസ്റ്റിലാണോ കഴിക്കുന്നത്?